ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കുർമയാണ്. അതിനുവേണ്ടി ഒരു പൊട്ടാറ്റോ, ഞാൻ പൊട്ടാറ്റോ ഞാൻ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആണ്. പിന്നെ ഒരു കപ്പ് മിക്സഡ് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഫ്രഷ് വെജിറ്റബിൾസ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഫ്രഷ് എല്ലാ വെജിറ്റബിൾസും കൂടെ കുക്കറിൽ മസാലയിൽ വേവിച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫ്രോസൺ വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രോസൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഒരു നാല് പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 10 കാഷ്നട്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ കസവസും അര കപ്പ് തേങ്ങയും കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. ഈ തേങ്ങ നമുക്കിത് അരയ്ക്കുമ്പം ഒരു ചെറു ചൂടുവെള്ളത്തിൽ അരച്ചാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഈ നട്ട്സും കസവസും കൂടെ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ. ഈ പാൻ എടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇപ്പോൾ സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതിനകത്ത് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വീണ്ടും ഇതിൻ്റെ ടോസ് സ്മെൽ മാറുന്നതായി വീണ്ടും ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് സ്മാഷ് ആവണം. പിന്നെ മസാലയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോസൺ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കണം. ഈ ഫ്രോസൺ വെജിറ്റബിൾസ് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക. ആ കിഴങ്ങിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതുകൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഒന്നുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ മസാല ഈ വെജിറ്റബിൾസ് എല്ലാം ഈ മസാലയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 3 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വെക്കാൻ. ഇപ്പം നിങ്ങൾ ഫ്രഷ് വെജിറ്റബിൾസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ വഴച്ചിട്ട് ഈ ഫ്രഷ് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഈ മസാലയിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കുക്കറിനകത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുറുമ നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങ അരച്ച് അരപ്പെടുത്ത് ഇട്ട് കൊടുക്കാം. കോക്കനട്ട് പേസ്റ്റ് ഇട്ട് കൊടുത്ത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആ കുറുമയിലേക്കൊന്ന് താളിച്ച് വയ്ക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പം 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം എടുത്തിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില, 1 ബേ ലീഫ് അതിങ്ങനെ ചീറി വേണം, ചെറിയൊരു പട്ട, ഇത്രയും ഒന്ന് താളിച്ച് ആ കുറുമയുടെ മേളിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നന്നായിട്ട് ഭയങ്കര വഴറ്റി. ഇനി നമുക്ക് ഈ താളിച്ചത് ഈ കുറുമയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.